ومكروا مكرا ومكرنا مكرا وهم لا يشعرون فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم مجمعين ഈ വിശുദ്ധദീൻ അള്ളാഹുവിന്റെ ഈ ദീൻ ഊതിക്കടത്തിയാൽ കെടാൻ കഴിയാത്തത് ഇത് ദിവ്യ വിളക്കാണ്, ഇത് ദിവ്യ വെളിച്ചമാണ്. മനുഷ്യരാശി മുഴുവൻ ഈ വിശുദ്ധ ദീൻ അള്ളാഹുവിന്റെ ഈ ദീൻ ഊതിക്കടത്തിയാൽ കെടാൻ കഴിയാത്തത് ഇത് ദിവ്യ വിളക്കാണ്, ഇത് ദിവ്യ വെളിച്ചമാണ്. മനുഷ്യരാശി മുഴുവൻ ഈ മതമെങ്ങാനും സത്യസന്ധമായി പഠിച്ചിരുന്നുവെങ്കിൽ തെറ്റിദ്ധാരണയുടെ വിഷയമവിടെ ഉദിക്കുന്നില്ല, തീവ്രവാദത്തിന്റെ ചിന്തകളവിടെ ഉദിക്കുന്നില്ല. ആരോ ഈ മതത്തിന്റെ നിരപരാധികളായ വിശ്വാസികൾക്ക് മേൽ കെട്ടിവച്ചത്, ഗൂഢമായ തന്ത്രങ്ങളാൽ മെനഞ്ഞെടുക്കപ്പെട്ടത്, മീഡിയകൾ മുഴുവനും ഏറ്റുപാടിയത്, ഈ മതവിശ്വാസം എന്താണ്? ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ യുദ്ധക്കളത്തിൽ അവരെ നേരിടണം എന്ന് പറഞ്ഞ വിശ്വാസികളോടുള്ള ആഹ്വാനങ്ങൾ മുഴുവനും തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ ആയത്തിന്റെ അവതരണത്തിന്റെ അതിന്റെ കോൺസെപ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ പേരിൽ ഈ ഉമ്മത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അപരാധങ്ങൾ ഒന്ന് കണ്ണു തുറന്നു നോക്കുകയായിരുന്നുവെങ്കിൽ ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക്, ഈ ആമ്പാറ്റകൾ വിളക്കിലേക്ക് അടുത്തോടി വരുന്ന പോലെ മനുഷ്യർ ഓടി വരുമായിരുന്നു. അതുകൊണ്ടാണ് ലോറൻസ് ബ്രൗൺ പറഞ്ഞത്, ഇസ്ലാം ഇസ് ദ ഓൺലി വാൾ ഇൻ ബിറ്റ്വീൻ ദ യൂറോപ്യൻ കൊളോണലൈസേഷൻ. യൂറോപ്യൻ കോളനൈസേഷന്റെ ഇടയിൽ തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു മതില് ഇസ്ലാമിന്റെ മതിലാണ് എന്ന് ലോറൻസ് ബ്രൗൺ പറഞ്ഞത്. ഈ വിശ്വാസത്തിന്റെ ശക്തി പകരുകയാണ്. ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞു, as long as the Quran is with Muslims, Europe cannot invade the Middle East. ഇത്ര വലിയ ഗൗരവമുള്ള വാക്കുകൾ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ കൈകളിൽ നിലനിൽക്കുന്ന കാലത്തോളം യൂറോപ്പിന് ഈസ്റ്റിന്റെ മേൽ, ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്താൻ സാധ്യമല്ല. നോക്കണം, ഇവിടുത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ബ്രിട്ടീഷുകാരെ, പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് പൂത്തെറിയാൻ വേണ്ടി ഇവിടുത്തെ ഖിലാഫത്തിന്റെ സമരം നടക്കുമ്പോൾ, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ എത്ര ധീരതയിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ മറ്റു മതവിശ്വാസികളോടൊപ്പം ഇന്ത്യയിലെ ബഹുജനങ്ങളോടൊപ്പം ഒരുമിച്ചു നിന്ന് പടപൊരുതിയത്. ആ പ്രതിരോധം തീർക്കാൻ മാത്രം രാജ്യസ്നേഹവും രാജ്യത്തോടുള്ള മണ്ണിനോടുള്ള കൂറും ഈ ഉമ്മത്ത് കാണിച്ചതുപോലെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അനുഭവങ്ങൾ മറ്റാർക്ക് പറയാനുണ്ട്? അതുകൊണ്ടാണ് ഗ്ലാഡ്സ്റ്റോൺ അവിതർക്കിതമായി പറഞ്ഞത്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഈ ഉമ്മത്തിന്റെ കൈകളിലുള്ള കാലത്തോളം യൂറോപ്പിന് ഇവരെ കീഴടക്കുക സാധ്യമല്ല, യൂറോപ്പിന് ഈ ഉമ്മത്തിനെ കീഴടക്കുക സാധ്യമല്ലെന്ന് മാത്രമല്ല, ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ സാധ്യമല്ല. എത്രയോ ആളുകൾ ഇത് സംവദിച്ചുകൊണ്ടിരുന്നു. ഗിബനെ പോലെയുള്ള ആളുകൾ ദീർഘവീക്ഷണത്തോടുകൂടെ പറഞ്ഞു, അടുത്തൊരു നൂറ്റാണ്ടിന് വിശ്വാസത്തിന്റെ, കർമ്മത്തിന്റെ, സംസ്കാരത്തിന്റെ നേർവഴി കാണിക്കാൻ ഏതെങ്കിലും ഒരു മതസംഹിതക്ക് കഴിയുമെങ്കിൽ അത് ഇസ്ലാം മാത്രമാണെന്ന് ഗിബനാണ് ലോകത്തോട് പറഞ്ഞ ചരിത്രകാരനായ ഗിബൻ. എത്രയോ ആളുകൾ ഐസക് റാബീൻ അദ്ദേഹത്തിന്റെ ചില വാക്കുകളുണ്ട്, മുസ്ലിം സമുദായം അവരുടെ സംസ്കാരവും അവരുടെ ആചാരവും കൈപിടിച്ച് ഉന്നതമായി മുന്നേറുന്ന കാലമത്രയും ലോകത്ത് ഒരു അസമാധാനത്തിനും ഒരു അനീതിക്കും ലോകത്തെ കീഴടക്കുക സാധ്യമല്ല എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടവരാണ്. ഖുർആനിന്റെ അവതരണം നടന്ന മാസമല്ലേ ഇത്? വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണല്ലോ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരങ്ങളാൽ സമാഉദ്ദുനിയയിലെ ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് ഖുർആൻ ഇറങ്ങുകയും റമദാനിന്റെ 24 ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഹിറാ ഗുഹയിലേക്ക് മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. മനുഷ്യനോട് ചിന്തിക്കാനും പഠിക്കാനും
അല്ലാഹുവിനെ കുറിച്ചറിയാനും പ്രപഞ്ചത്തെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഇത്രത്തോളം ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ വചനങ്ങൾ ഈ ഉമ്മത്തിന് ഇറക്കപ്പെട്ട മാസമാണിത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ ഈ തിരുവെളിച്ചം നമ്മുടെ കൈകളിൽ നൽകപ്പെട്ട അമാനത്താണ്. ഈ അമാനത്ത് നമ്മൾ സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. ഈ വെളിച്ചമൊന്ന് കിട്ടാൻ ദാഹിക്കുകയാണ് ലോകം. ലോകം ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 11 ആ ട്രേഡ് സെന്റർ ആക്രമണം നടന്നതിന് ശേഷം മാത്രം ബോസ്റ്റണിൽ കേവലം ഒരു മസ്ജിദ് ഉണ്ടായിരുന്നിടത്ത്, 1982 ഒരു മസ്ജിദ് മാത്രമുണ്ടായിരുന്നിടത്ത് ഇന്ന് 30 ജുമഅത്ത് പള്ളികൾ സ്ഥാപിക്കപ്പെടുകയും അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ ആളുകൾ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതം. Amazon.com നമ്മളൊക്കെ അറിയുന്നതാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങളും പബ്ലിഷിംഗ് ഒരുപാട് പുസ്തകങ്ങൾ ലോകത്ത് വിതരണം ചെയ്യുന്ന അമസോണിലേക്ക് വരുന്ന റിക്വസ്റ്റുകളിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പുസ്തകങ്ങളിൽ ഒരിടം പ്രാപിച്ചത് വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഓൺലൈൻ ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ, പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ പുകമറ സൃഷ്ടിക്കുമ്പോൾ ഇത് ശരി തന്നെയാണോ? ഈ വിശ്വാസം ഇത്ര മനോഹരമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരിതിൽ പിടിച്ചു നിൽക്കുന്നത്? അതിക്രമമല്ല, ഇസ്ലാം കരുണയാണ്, അത് സമാധാനമാണ്. അസ്സലാമു അലൈക്കും, സമാധാനമുണ്ടാവട്ടെ, സമാധാനം പുലരട്ടെ എന്ന് മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്ത മതമാണിത്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ മുത്തലിബി തങ്ങൾ പറഞ്ഞ വാക്കതല്ലയോ? സമാധാനം പ്രചരിപ്പിക്കണേ, മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണേ, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണമേ, നിങ്ങൾ നിശാ പ്രാർത്ഥനകൾ നടത്തണമേ. ആ വിശുദ്ധ പ്രവാചകന്റെ വചനങ്ങളെ നെഞ്ചിലേറ്റി ജീവിക്കുകയും മാതൃക കാണിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഈ റമദാനിന്റെ പകലുകളിൽ നമ്മൾ ഓർക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടുത്തുയർത്തിയ ഒരു കുടുംബ സംവിധാനമുണ്ട്. ആ കുടുംബ സംവിധാനം ലോകത്തെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ, വിവാഹ ബന്ധങ്ങളിലൂടെ ഉറച്ച കുടുംബ സംവിധാനങ്ങളെ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജോസ്റ്റാഫ് ലോബോൺ അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകൻ ആഹ്വാനം ചെയ്ത വിവാഹ ജീവിതമാണ് ഇന്ന് ലോകത്തിന് അനിവാര്യമായത്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ശിഥിലമായ ചിന്തകളാൽ അടിസ്ഥാനപരമായും ഒരു കുടുംബ ബന്ധമില്ലാതെ, ആത്മബന്ധമില്ലാതെ മനുഷ്യ ശരീരത്തിന്റെ അടിമകളായി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ചെറുപ്പക്കാരെ, വിവാഹം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളും വിവാഹിതരാകണേ. ഇവിടെ വ്യഭിചാരം നടമാടരുത്. ഇവിടെ സഹോദരിമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാവരുത്. മനുഷ്യന്റെ കണ്ണും കാതും ചിന്തയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ അധ്യാപനം എത്ര പ്രസക്തമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജോൾസ്റ്റാഫ് ലോബോൺ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പന്നിമാംസം നമുക്ക് കഴിക്കൽ ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പന്നിമാംസത്തിൽ 17% മനുഷ്യന്റെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഫാറ്റ് ഉണ്ടെന്നും ദഹന പ്രക്രിയയെ തകരാറിലാക്കുന്ന മാംസമാണതെന്നും മനുഷ്യ ശരീരത്തിന് ആരോഗ്യമല്ല അനാരോഗ്യമാണിത് പ്രതിനിധാനം ചെയ്യുന്നതെന്ന്, ഇത് പ്രദാനം ചെയ്യുന്നതെന്ന് ഇന്ന് സയന്റിഫിക് സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പന്നിമാംസം ഹറാമാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പട്ടിണി കിടക്കുന്ന സമയമാണിത് റമദാനിന്റെ പകലുകൾ, മനുഷ്യന്റെ വയറിനോളം മോശമായ ഒരു ചാക്കും മനുഷ്യന്റെ വയറിനോളം മോശമായ ഒരു ബാഗും ആരും നിറച്ചിട്ടില്ല എന്ന പ്രവാചകന്റെ അധ്യാപനം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ അധ്യാപനം എത്ര പ്രസക്തമാണത്, എത്ര പ്രസക്തമാണ്. മുസ്ലിബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതാനും ഉരുള ഭക്ഷണം മനുഷ്യന് മതി, അനാവശ്യമായി ഭക്ഷണം ധൂർത്തു ചെയ്യരുത്, ഭക്ഷണം നശിപ്പിക്കരുത്, അനാവശ്യമായി ഭക്ഷണം അമിതമായി കഴിക്കുകയും ചെയ്യരുത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അനിവാര്യമായും
ഭക്ഷണം മൂന്ന് ഉരുളയിലേറെ വേണമെന്ന് തോന്നിയാൽ മൂന്നിലൊന്ന് നിങ്ങളുടെ വയറിന്റെ മൂന്നിലൊന്നിൽ ഭക്ഷണവും വയറിന്റെ മൂന്നിലൊന്ന് വെള്ളവും മൂന്നിലൊന്ന് ഓക്സിജന് വേണ്ടി എയറിന് വേണ്ടി നിങ്ങൾ ഒഴിച്ചിടണം എന്ന് പറഞ്ഞ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്ന് ജർമ്മനിയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. മാമല അബ്നു ആദമ വിആഅൻ ശർറം മിൻ ബസ്നിൻ. Man hasn't filled nothing worse than his own bladder. മനുഷ്യന്റെ വയറിനോളം മോശമായതൊന്നും മനുഷ്യനെ നിറക്കാൻ പറ്റുകയില്ല. ആ പ്രവാചകന്റെ അധ്യാപനം ഫഇൻകാന ലാബുദ്ദ ഫാഇല വസുലുസുൽ ലിത്വാമിഹി വസുലുസുൽ ലിശറാബിഹി വസുലുസുൽ ലിനഫസി. തീർച്ചയായും ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ എന്തെല്ലാം നമ്മളോട് മാ ആതാകുമുർ റസൂലു ഫഖുദു എന്തൊന്ന് നമ്മളോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞോ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം, നമ്മളോട് എന്തൊന്ന് പാടില്ലെന്ന് പറഞ്ഞോ അത് നമുക്ക് പ്രയാസമുണ്ടായതിന് വേണ്ടി മാത്രം എന്നല്ലാതെ മനുഷ്യരാശിക്ക് നന്മയല്ലാതെ മറ്റെന്താണ് അള്ളാഹുവിന്റെ ദീൻ ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അടിയുറച്ച് ജീവിക്കുകയും വിശ്വാസം പടച്ചതമ്പുരാനിൽ അർപ്പിക്കുകയും നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയും ആരും ആരോടും നിരാശാജനകമായ വാക്കുകൾ പറയാതിരിക്കുകയും ചെയ്യുക. ബിസ്മില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യബ്അതു ലിഹാദിഹിൽ ഉമ്മ അലാ റാസി കുല്ലി മിഅതി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.